2015 മോഡൽ ക്ലാസി 500 ഇൻഡിഗോ ഇനോവ സെന്ന് സ്വിഫ്റ്റ് ഹോണ്ട സിറ്റി സെലാരിയോ ആൾട്ടോ എണ്ണൂർ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ വണ്ടികൾക്കും തന്നെ നമുക്ക് നല്ലൊരു ശതമാനം ലോണായിട്ടും ചെയ്യാൻ സാധിക്കും. എല്ലാ വണ്ടികളും കണ്ണൂരാണുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കനും കൂടി അമർത്തുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2015 മോഡൽ ക്ലാസിക് 500 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കേലാമ്പത്തേട്ട് തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. എക്സ്റ്റീരിയറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ തന്നെയാണ്, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നല്ല വൃത്തിയുണ്ട്. 90,000 ഈ ഒരു ക്ലാസിക് 500 ചോദിക്കുന്ന വില. ഏകദേശം 50,000 രൂപ വരെ നമുക്ക് ഇതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. 2009 മോഡൽ ടാറ്റ ഇൻഡിഗോ ഡീസലാണ്. 100,000 മുകളിലായിട്ട് ഓടിയിട്ടുണ്ട്. അതിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞതാണ്. 2009 ആയതുകൊണ്ട് തന്നെ 2024 വരെ പേപ്പറെല്ലാം ക്ലിയറാണ്. 18-ൻ്റെയൊക്കെ മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് മൈലേജും കിട്ടും. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് കേ പറയാനുള്ളൂ. പവർ സ്റ്റിയറും പവർ വിൻഡോ എല്ലാം വർക്കിംഗുമാണ്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 65,000. ഈ പ്രൈസൊക്കെ നെഗോഷ്യബിളാണ്. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുക. 2007 മോഡൽ ഒരു ഇൻഡിഗോ കൂടി കൊടുക്കാനുണ്ട്. സിൽവറാണ്, 45,000 അതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 2008 മോഡൽ 2009 രജിസ്ട്രേഷൻ ഇനോവ G4 ആണ്, ഒറിജിൽ കേരളയാണ്. എക്സ്ട്രാ അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. 2024 വരെ അതിൻ്റെ പേപ്പറെല്ലാം ക്ലിയറാണ്. 200,000 കിലോമീറ്റർ അടുത്തായിട്ട് ഓടിയിട്ടുണ്ട്. 450,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഏകദേശം 250,000 രൂപയുടെ മുകളിലായിട്ട് നമുക്ക് ഇതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് കേ പറയാനുള്ളൂ. വണ്ടിയുടെ ഇൻ്റീരിയർ ആണെങ്കിലും കാണാനൊക്കെ നല്ല വൃത്തിൻ്റെ എക്സ്റ്റീരിയറിലെല്ലാം ചെറിയ രീതിയിൽ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ടച്ചപ്പൊക്കെ ആവശ്യമായിട്ടുണ്ട്. G4 ആയതുകൊണ്ട് തന്നെ സെൻട്രലൈസ് AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരും. 450,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഒറിജിനൽ കേരള ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റൊക്കെ വരുന്നത്. റീവണ്ടി ആണെങ്കിൽ ഒരു 3-3.5 റേറ്റ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനിയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ബഡ്ജറ്റ് കൂടി കമൻറ്റ് ചെയ്യുക. 2003 മോഡൽ സെന്ന് പെട്രോളാണ്. നിലവിൽ വണ്ടിക്ക് പേപ്പറല്ല, പുതിയ റിന്യൂവൽ അടക്കം 5 വർഷത്തേക്കുള്ള പേപ്പർ അടക്കം ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 85,000. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് കേ പറയാനുള്ളൂ. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്. റിയർ വൈപ്പർ വരും, ഫുൾ ഓപ്ഷൻ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത 2004, 2005 എല്ലാം സെന്ന് കൊടുക്കാനുണ്ട്. ഡീസലാണ് വേണ്ടെങ്കിൽ 2002. അതിൻ്റെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഈ ഒരു സെന്നിനാണെങ്കിൽ ആവറേജ് നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. 2009 മോഡൽ സ്വിഫ്റ്റ് പെട്രോളാണ്. LXI ആണ്. 2024 വരെ പേപ്പറെല്ലാം ക്ലിയറാണ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. KL 13 കണ്ണൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് കേ പറയാനുള്ളൂ. ഫ്രണ്ട് 2 പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗുമാണ്. ആവറേജ് നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും കിട്ടും. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 200,000 രൂപ. 2009 LXI ആയതുകൊണ്ട് ഏകദേശം 100,000 രൂപയുടെ മുകളിലായിട്ട് നമുക്ക് ഇതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡീസൽ സ്വിഫ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. 2007, 2010, 2012, 2014, 2014, 2017 എല്ലാം കൊടുക്കാനുണ്ട്. പെട്രോളാണ് വേണ്ടതെങ്കിൽ 2013, 2018 കൊടുക്കാനുണ്ട്. 2011 മോഡൽ ഹോണ്ട സിറ്റി പെട്രോളാണ്, ഫുൾ ഓപ്ഷൻ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്, ഫുൾ കമ്പനി സർവീസ്. KL 58 തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയി, AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, ഓഡിയോടെ എല്ലാം കൺട്രോൾ സ്റ്റിയറിംഗ് വരും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻ്റീരിയർ ആണെങ്കിലും ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. 400,000 രൂപയാണ് ഈ ഒരു ഹോണ്ട സിറ്റിക്ക് ചോദിക്കുന്ന വില. ഏകദേശം 2,50,000 രൂപയുടെ മുകളിലായിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. 2011 ആയതുകൊണ്ട് തന്നെ 2026 അടുത്ത റീടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരിക. ആവറേജ് നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും കിട്ടുന്നതാണ്. 2016 മോഡൽ സെലാരിയോ VXI ആണ്. സിംഗിൾ ഓണറാണ്, 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. KL 53 തളിപ്പറമ്പാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല, കമ്പനി സർവീസാണ്. 360,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഏകദേശം 250,000 രൂപയുടെ മുകളിലായിട്ട് നമുക്ക് ഇതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. മാനുവൽ ആയതുകൊണ്ട് തന്നെ 17-ൻ്റെയൊക്കെ മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത കുറേ വാഹനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചുതരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2014 മോഡൽ ആൾട്ടോ 800 LXI ആണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല.
52,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 18-ന്റെയൊക്കെ മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. 225,000 ഈ ഒരു ആൾട്ടോ 800 ചോദിക്കുന്ന വില. ഏകദേശം 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ആൾട്ടോ 800 2018 2019 മോഡൽ കുറഞ്ഞതാണെങ്കിൽ 2012-13 എല്ലാം കൊടുക്കാനുണ്ട്. അതിൻ്റെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഈ ഒരു ആൾട്ടോ 800 ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഉറപ്പായിട്ടും ബെല്ലൈക്കനും കൂടി അമർത്തുക.